തൃശൂരിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ പുനഃസ്ഥാപിച്ചു. ശില്പി കുന്നുവിള മുരളിയുടെ നേതൃത്വത്തിലാണ് ശക്തൻ സ്ക്വയറിൽ ശില്പം പുനഃസ്ഥാപിച്ചത്. അവസാനവട്ട മിനുക്കുപണികൾക്കും അലങ്കാര പണികൾക്കും ശേഷം അനാച്ഛാദനം നടക്കും. തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണികൾക്കും മിനുക്കുപണികൾക്കും ശേഷം പ്രതിമ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് തൃശൂരിലെത്തിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തൻ സ്ക്വയറിലെ മണ്ഡപത്തിൽ നവീകരിച്ച പ്രതിമ പുനഃസ്ഥാപിച്ചത്. ശില്പി കുന്നുവിള മുരളിയുടെയും ശിഷ്യന്മാരുടെയും നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത്. ലോറിയിൽ നിന്നും ക്രെയിന്റെ സഹായത്തോടെയാണ് പ്രതിമ മണ്ഡപത്തിന് മുകളിൽ എത്തിച്ചത്. അവസാന മിനുക്കുപണികൾക്കും മണ്ഡപത്തിന്റെ അലങ്കാര പണികൾക്കും ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കകം പ്രതിമയുടെ അനാച്ഛാദനം നടക്കും. നവീകരിച്ച പ്രതിമയ്ക്ക് 10 അടി ഉയരവും 5 ടണ്ണോളം ഭാരവുമുണ്ട്. കച്ചമുറുക്കി ഉടവാളുമായി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ പ്രൌഢി ഒട്ടും ചോരാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 19.5 ലക്ഷം രൂപ ചെലവാക്കിയാണ് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തത്. ജൂണിലാണ് KSRTC ബസ്സിടിച്ച് പ്രതിമ തകർന്നത്. അപകടത്തിൽ പ്രതിമയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. തുടർന്ന് തിരുവനന്തപുരം പാപ്പനംകോട് എത്തിച്ചാണ് ശില്പി കുന്നുവിള മുരളി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.